Welcome to the 23rd lecture on class 12 physics, electromagnetic induction. And today's topic is motional EMF and self inductions. Class 12 physics for ISC, CBSC and HSC students. The subject today is electromagnetic induction, motional EMF and self induction. Let us see what is motional EMF. The EMF induced between the ends of a straight conductor moving in a plane perpendicular to a uniform magnetic field is called motional EMF. The EMF induced between the ends of a straight conductor moving in a plane perpendicular to a uniform magnetic field is called motional EMF. ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ചലിച്ചാൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. ഇറ്റ് ഈസ് ഗിവൻ ബൈ ദി എക്സ്പ്രഷൻ ഈസ് ഇക്വൽ ബി എൽ വി, വേർ ബി ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, എൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ ആൻഡ് വി ദ വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ. മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷനാണ് ഈസ് ഇക്വൽ ടു ബി എൽ വി. മോഷണൽ ഇ എം എഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഈസ് ഇക്വൽ ബി എൽ വി. ബി ഈ കണ്ടക്ടർ ചലിക്കുന്ന ഫീൽഡ് അതിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. എൽ ലെങ്ത് ഓഫ് കണ്ടക്ടറാണ്, ബി വെലോസിറ്റി. ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വേർ ദ കണ്ടക്ടർ ഈസ് മൂവിങ്, എൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ, ബി വെലോസിറ്റി. അപ്പോൾ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലറായിട്ട് ചലിക്കുമ്പോൾ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ ഇ എം എഫിനെ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയത് ബി എൽ വി. ബി എൽ വി, ബി ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ്, എൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ ആൻഡ് വി വെലോസിറ്റി. ആൻഡ് ഇറ്റ് ഹാസ് എ സ്മോൾ ഡെറിവേഷൻ. കൺസിഡർ എ സ്ട്രേറ്റ് കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ മൂവിംഗ് നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ബി with the velocity v. If x is a distance traveled, the area enclosed by the conductor a is lx. പതിന് പടം നോക്കുക. ഇതാണ് ചിത്രം. കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടർ ബി ഫീൽഡിൽ, ബി ഫീൽഡ് കണ്ടക്ടർ പെർപെൻഡിക്കുലറാണ്. ആ ബി ഫീൽഡിൽ എക്സ് ദൂരം ഉള്ളിലോട്ട് പെർപെൻഡിക്കുലറായിട്ട് ചലിക്കുകയാണ്. എല്ലാണ് ലെങ്ത്. അപ്പോൾ എല്ലെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കണ്ടക്ടർ, ബി ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് എക്സ് ഡിസ്റ്റൻസ് കണ്ടക്ടർ മൂവ് ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ രണ്ടറ്റങ്ങളിലുള്ള പൊട്ടൻഷ്യലാണ് ഇ എം എഫ് ആണ് നമുക്കിവിടെ മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ കണ്ടക്ടർ കാണിച്ചിരിക്കുക. ഇറ്റ് ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ഫീൽഡ് ടു എ ഡിസ്റ്റൻസ് എക്സ്. എൽ ഈസ് ലെങ്ത് ആൻഡ് ബി ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി മോഷണൽ ഇ എം എഫ് ആസ് ഫോളോസ്. Here it is written, the magnetic flux linked with the conductor, phi is equal to B A. Flux alakkunna ariyaanu nokku, B into A. That is B into L into X. L into X is the area covered by the conductor. When the conductor moves a distance X, the area covered by it is L X, because L is length of conductor. ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ഇസ് ദ ഏരിയ കവേർഡ് ബൈ ദി കണ്ടക്ടർ. ഫൈ ഇസ് വിൽ ബി എൽ എക്സ്. ദെൻ ബൈ ഫാരഡേസ് ലോ ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി. ദറ്റ് യു നോ ഈ സ്മോൾ ഇ ക്യാൻ ബി റിട്ടൺ ഓർ ക്യാപിറ്റൽ ഇ ഓർ വി റൈറ്റ് എപ്സിലോൺ. ഈസ് ഇക്വൽ ഡി ഫൈ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈ ബി എൽ എക്സ്. ബി എൽ വിൽ ടേക്ക് ഔട്ട് ഓഫ് ദി ബ്രാക്കറ്റ്. Then we get E is equal to BL into dx by dt. And you know, dx by dt is velocity. So we put V in the place of dx by dt, we get E is equal to BLV. അപ്പോൾ ഇങ്ങനെയാണ് മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. കണ്ടക്ടറിൻ്റെ നീളം പടത്തിൽ നോക്കുക, എൽ ആണ് നീളം, അത് എക്സ് ദൂരം സഞ്ചരിക്കുകയാണ്. അപ്പോൾ കവേർഡ് ഏരിയ എൽ ഇൻറ്റു എക്സ് ആണ്. ഫൈ ഫ്ലക്സ് ബി എ ബി എൽ എക്സ്. ഫാരഡേസിലോ ഈ ഡി ഫൈ ബൈ ഡി ടി ഫൈയുടെ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ഡി ഇൻറ്റു ബി എൽ എക്സ് ബൈ ഡി ടി, ബി എൽ ഇസ് ടേക്കൺ ഔട്ട്,
dx by dt, you know, it is velocity. So is BLV. Now we consider another important short answer question, eddy current. Explain what is eddy current. Electromagnetic induction takes place not only in metals but also in blocks of metals. Whenever the magnetic flux linked with the piece of metal such as iron block changes, induced EMF, induced current will circulate in the metal, and this current is called eddy current or Foucault current. Eddy current name like the pair on a Foucault current. Then we have a coil magnet experiment. Magnet coil will like that. This coil is not a coil. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണമെന്നില്ല, പകരം ഒരു ബ്ലോക്ക് ഓഫ് മെറ്റൽ അയൺ പീസ് മതി. അയൺ പീസിൻ്റെ പുറത്ത് മാഗ്നറ്റ് നമ്മൾ ചലിപ്പിച്ചാൽ ആ ബ്ലോക്കിൽ ക്ലോസ്ഡ് പാത്തിൽ കറണ്ട് ഉണ്ടാകും, ഈ വെള്ളത്തിൽ ചുഴികൾ ഉണ്ടാകുന്നത് പോലെ. എഡീസ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ചുഴികൾ ഉണ്ടാകുന്നത് പോലെ ക്ലോസ്ഡ് പാത്തിൽ അയൺ ബ്ലോക്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, മെറ്റൽ ബ്ലോക്കിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും നമ്മളൊരു മാഗ്നറ്റ് അത് പുറമെ ചലിപ്പിച്ചാൽ. അത്തരം കറണ്ടിനെ ഈ എഡീസ് രീതിയിൽ ഫോം ചെയ്യുന്ന കറണ്ടിനെ, ക്ലോസ് ടു പാത്തിൽ അയൺ ബ്ലോക്കിൽ മെറ്റാലിക് ബ്ലോക്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എഡി കറണ്ട്, അല്ലെങ്കിൽ അതിനെ ഫൂക്കോൾട്ട് കറണ്ട് എന്ന് പറയും. സോ ഇൻസ്റ്റെഡ് ഓഫ് എ ക്ലോസ് സർക്യൂട്ട്, ഇഫ് മാഗ്നറ്റ് ഈസ് മൂവ്ഡ് എറൗണ്ട് എ ബ്ലോക്ക് മെറ്റൽ, കറണ്ട് ഇൻ ക്ലോസ് ടു പാത്ത്, കറണ്ട് ഇൻ ക്ലോസ് ടു പാത്ത് ഈസ് ഇൻഡ്യൂസ്ഡ് വിത്തിൻ ദ മെറ്റൽ ലൈക്ക് എഡീസ് ഇൻ വാട്ടർ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എഡി കറണ്ട് ഓർ ഫൂക്കോൾട്ട് കറണ്ട്. And it has many applications. കോയിലിന് പകരം മാഗ്നറ്റ് അയൺ ബ്ലോക്ക് പോലെയുള്ള വസ്തുക്കളെ പുറത്ത് ചലിപ്പിച്ചാൽ അയൺ ബ്ലോക്കിൽ ക്ലോസ് ടു പാത്തിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, അത് എഡി കറണ്ട് എന്ന് വിളിക്കും. അതിന് ഒരു മറ്റൊരു പേരുണ്ട്, ഫൂക്കോൾട്ട് കറണ്ട്. മെനി ആപ്ലിക്കേഷൻ വി മെൻഷൻ ഉള്ള ഹിയർ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ യു ഹാവ് ഇറ്റ്. ദിസ് സൈഡ് ഈസ് എഡി കറണ്ട്, എ ബ്ലോക്ക് മെറ്റൽ ഇസ് ഷോൺ, മാഗ്നറ്റ് ഇസ് മൂവ് എറൗണ്ട്, current in close to path, in any path, circular path or rectangular path, any path may be formed within the block, and that is called eddy current. Applications, these are some of the applications, and a detailed explanation is given in any of the textbooks available. Applications of eddy current for damping of deadbeat galvanometers. A deadbeat galvanometer ഈ എഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ ഡാമ്പിങ് ഉണ്ടാക്കുന്നതിന് കാരണം. ഇൻഡക്ഷൻ ഫർണസ്, ഇൻഡക്ഷൻ ഫർണസ് ലാർജ് ഫർണസ്, ഇറ്റ് ഇസ് എ സ്മോൾ ഡിവൈസ് വിച്ച് വർക്ക്സ് ലൈക്ക് എ സോൾഡറിങ് അയൺ, വി ക്യാൻ ഹാൻഡിൽ വിത്ത് അവർ ടു ഫിംഗേഴ്സ്. ഇൻഡക്ഷൻ ഫർണസ്, ഇൻ ഇൻഡക്ഷൻ ഫർണസ് എഡി കറണ്ട് ഇസ് എംപ്ലോയിഡ്. ഇൻ സ്പീഡോമീറ്റേഴ്സ്, ഇൻ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സ്പീഡോമീറ്റേഴ്സ്, ഇൻഡക്ഷൻ ഫർണസ്, ഗാലനോമീറ്റർ, ഇവയിലെല്ലാം എഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറയുക. ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ്. സോ ഇഫ് യു ആർ ആസ്ക്ഡ് ടു മെൻഷൻ ടു ഓർ ത്രീ ആപ്ലിക്കേഷൻസ് യു ക്യാൻ ലിസ്റ്റ് ഫ്രം ഹിയർ. എഡി കറണ്ടിന് വൈഡ് ആപ്ലിക്കേഷനാണ്, അനേക ഉപകരണമുണ്ട്. ഒരു നാലെണ്ണത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓർത്തിരിക്കുക. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, വേർ എഡി കറണ്ട് ഈസ് യൂസ്ഡ്. Now we see another important topic which we call as self-induction. Self-induction is the property of a circuit coil by virtue of which it opposes the growth and decay of current in it. ഒരു കോയിലിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഗ്രോ ചെയ്താലും ഇല്ലാതായാലും, കറണ്ട് കൂടിയാലും കുറഞ്ഞാലും, അതിൻ്റെ പ്രോപ്പർട്ടി എതിർക്കുന്ന, അതിൻ്റെ ആ കറണ്ടിൻ്റെ പിന്നെ ഉയർച്ചയും താഴ്ചയും എതിർക്കുന്ന പ്രോപ്പർട്ടി വിളിക്കുന്ന പേര് സെൽഫ് ഇൻഡക്ഷൻ. ഒരു കോയിലിൽ സർക്യൂട്ടിൽ കറണ്ട് കൂടിയാലും കുറഞ്ഞാലും എതിർക്കും. ലെൻസസ് ലോ വെച്ചിട്ടാണ്, യു നോ ലെൻസസ് ലോ. ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് ഇൻ സച്ച് എ മാനർ ടു ഓപ്പോസ് ദ കോസ് വിച്ച് പ്രൊഡ്യൂസ് ഇറ്റ്. അതായത് ഇവിടെ കോയിലിനകത്ത്, സർക്യൂട്ടിനകത്ത്, വയറിനകത്ത് കറണ്ട് കൂടിയാൽ എതിർക്കും, കുറഞ്ഞാൽ എതിർക്കും. അങ്ങനെയുള്ള സർക്യൂട്ടിൻ്റെ സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നതാണ്, ഒരു ഇലക്ട്രിക് അയൺ തേപ്പ് വിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് ഓപ്പോസിറ്റ് ജമ്പ് ചെയ്യുന്നത് കാണാം. അത് ഈ സെൽഫ് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ടാണ്. പിന്നെ ഇലക്ട്രിക് അയൺ ഈസ് സ്വിച്ച്ഡ് ഓഫ്
a spark jumps across a switch, and that current is produced due to self-induction. So self-induction is a property of a conductor coil by which it opposes growth and decay of current in it. But circuit property current kudiyaayum korjaayum irukku. That is illustrated in the following diagram. This is a battery and a coil. A switch is also used. You know, when battery is connected and the switch is closed, a current will flow. When current flows through the coil, a magnetic field phi, magnetic flux phi, is created around the coil. And this flux phi opposes the current. Current produces flux in the coil, but the property is current field flux opposes the current, and that is called self-induction. அது கரண்ட் கூடியாலும் எதிர்க்கும் குறைஞ்சாலும் எதிர்க்கும். தேர் இஸ் ஒப்போசிஷன் வென் கரண்ட் இன்க்ரீசஸ் ஓர் வென் கரண்ட் டிக்ரீசஸ். அண்ட் இட் ஹாஸ் அன் இக்குவேஷன். நான் மைண்ட் ரிஃப்ளெக்ஸ் லிங்க்டு வித் சர்க்யூட் இஸ் ப்ரொபோஷனல் டு தி கரண்ட் இன் இட். அப்போ கரண்ட் கூடியாலும் குறைஞ்சாலும் எதிர்க்குமெங்கிலும் உண்டாகுந்த ஃப்ளக்ஸ் கரண்டின் ப்ரொபோஷனலான. ஃபை ப்ரொபோஷனலாய், ஃபை சிங்கு எல்லாய். And L is a constant known as coefficient of self-induction or self-inductance. You look here. When we say coefficient, we have to say coefficient of self-induction. Otherwise, you simply say self-inductance. Now, L parayumbol, onnengil coefficient of self-induction enna parayana, alengil coefficient ennala vaakku cherkade self-induction enna inductance enna parayana. ചില എല്ലായിടത്തും ഈ കോയിഫിഷൻ ചേർക്കാറുണ്ട്, മറ്റു ചിലർ കോയിഫിഷൻ്റ് എന്ന വാക്ക് ചേർക്കാറ് ഇല്ല. പക്ഷേ ശരിയായ രീതി കോയിഫിഷൻ സെൽഫ് ഇൻഡക്ഷൻ ഓർ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതാണ് പറയണം. ഫൈസ് എല്ലായി, ഫൈസ് മാഗ്നറ്റിക് ഫ്ലക്സ്, എൽ ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ല ഐസ് ദ കറണ്ട്. ആൻഡ് യു സി വെൻ ഐ ഈസ്വൽ വൺ ഫൈസ്വൽ എൽ ഇൻ ദിസ് വേ വി ക്യാൻ ഡിഫൈൻ self-inductance can be defined as the magnetic flux associated with a coil circuit when there is 1 ampere current. And it is a simple definition and a more acceptable general definition is given below. കുറച്ചുകൂടി സ്വീകാര്യമായ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. So we have written self-inductance of a circuit is defined as a magnetic flux linked with the circuit where a unit current is passed through it. That we have discussed. And there is another definition. And that we obtain from Faraday's law. You know, Faraday's law combined with Lenz's law is E is equal to minus d phi by dt. Is equal to minus d by dt of Li. You know, phi is Li from the above equation. That is E is equal to minus L into di by dt. When di by dt is equal to 1, E is equal to minus L. That is L numerically. ഡി ഐ ബി ഡി ടി, അതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട്, ഓർ റേറ്റ് ഓഫ് ഡി കെ ഓഫ് കറണ്ട് എന്ന് പറയാം. അത് വണ്ണാണെങ്കിൽ ഈ സീക്കിളുള്ള എൽ ന്യൂമറിക്കലി മൈനസ് സൈൻ ഈസ് റിമൂവ്ഡ് ഈസ് എൽ. സോ ഹിയർ ദർ ഇസ് അവർ ഡെഫിനിഷൻ ദാറ്റ് ഇസ് ഈ സീക്കിൾ ടു എൽ വെൻ ഡി ഐ ബി ഡി ടി ഇസ് വൺ. ഈ സീക്കിൾ ടു എൽ സെൽഫ് ഇൻഡക്റ്റൻസ് വെൻ ഡി ഐ ബി ഡി ടി ഇസ് വൺ. ആൻഡ് ദാറ്റ് വി ഡിഫൈൻ like this in words. Hence self-inductance of a circuit is numerically equal to the induced EMF in the circuit for unit rate of change of current in the circuit. ഒരു സർക്യൂട്ടിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിക്കേ ഓഫ് കറണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 1 ആമ്പിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ അവിടെയുള്ള ഇൻഡ്യൂസ്ഡ് EMF ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സർക്യൂട്ട് ഫോർ യൂണിറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ഇൻ ദ സർക്യൂട്ട്. ഈ എല്ലിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. ദ യൂണിറ്റ് ഓഫ് എൽ ഈസ് ഹെൻറി. ആൻഡ് ദാറ്റ് ആ യൂണിറ്റ് വി ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ബിക്കോസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി സ്റ്റഡി മ്യൂച്വൽ ഇൻഡക്ഷൻ. Our unit of self-inductance and mutual inductance is same. That is Henry. So unit in the next class we say. And that is all with your
23rd lecture on class 12 physics. In the next lecture, we see what is called mutual induction. Thank you very much.